ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കലാഭവൻ സോബി ജോർജ് നൽകിയ വിവരങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടതായി CBI അറിയിച്ചു. തെറ്റായ വിവരങ്ങൾ നൽകിയതിന് സോബിക്കെതിരെ കേസുമെടുത്തു. വ്യക്തിവിരോധം തീർക്കുന്നതിന് ശ്രദ്ധിക്കപ്പെടുന്നതിനുമാണ് സോബി ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് നിഗമനം. മരിച്ച ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ ഇത് വിശ്വസിച്ചാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും CBI പറഞ്ഞു. പെട്രോൾ പമ്പിന് സമീപം താൻ കാർ നിർത്തിയിട്ട് വിശ്രമിക്കുമ്പോൾ ബാലഭാസ്കറിന്റെ നീല ഇന്നോവ കാറിന്റെ ചില്ലുകൾ ഒരു സംഘം അടിച്ചു തകർത്തെന്ന് സോബി മൊഴി നൽകിയിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. പെട്രോൾ പമ്പിൽ ഈ സമയം വെളിച്ചമുണ്ടായിരുന്നു എന്നായിരുന്നു മൊഴി. 11 മണിയോടെ അടച്ച പെട്രോൾ പമ്പിൽ വെളിച്ചമുണ്ടായിരുന്നില്ലെന്നാണ് വ്യക്തമായത്. അവിടെ നിന്ന് ഡ്രൈവറെ വിളിച്ചു വരുത്തി എന്നതായിരുന്നു മറ്റൊരു മൊഴി. എന്നാൽ ഡ്രൈവറെ അദ്ദേഹം വിളിച്ചത് രാവിലെ 6 മണിയോടെയാണെന്ന് കണ്ടെത്തി. സംഭവസ്ഥലത്ത് നിന്നും കള്ളക്കടത്ത് കേസിലെ പ്രതികളിൽ ഒരാളെ കണ്ടതായി പറഞ്ഞിരുന്നു. ഈ സമയം പ്രസ്തുത വ്യക്തി ബംഗളൂരിലായിരുന്നുവെന്നും കണ്ടെത്തി. സോബിയുടെ മൊഴിയിൽ പറയുന്ന ഇസ്രയേലിലുള്ള കോതമംഗലം സ്വദേശിനിയായ യുവതി അദ്ദേഹത്തിൻ്റെ മുൻ പങ്കാളിയായിരുന്നുവെന്നാണ് വ്യക്തമായത്. പിന്നീട് ഇവർ സോബിയുമായി പിരിഞ്ഞു. ഇതിലുള്ള വ്യക്തിവിരോധം തീർക്കുന്നതിനായി അവരെ ഇതിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. കേസ് ഒതുക്കാനായി ഒരു സംഘം ആളുകൾ 100 കിലോ സ്വർണം തനിക്ക് വാഗ്ദാനം ചെയ്തുവെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മുൻ പങ്കാളിയോട് ദേഷ്യം തീർക്കാനുള്ള അവസരമായാണ് ഇത് ഉപയോഗപ്പെടുത്തിയതെന്നാണ് ആരോപണം. കോതമംഗലം സ്വദേശിനി അയച്ചിട്ട് ഒരു സംഘം ആളുകൾ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അതിൻ്റെ CCTV ദൃശ്യങ്ങൾ തൻ്റെ പക്കലുണ്ടെന്നുമുള്ള അവകാശവാദവും പൊളിഞ്ഞു. ഇതിൻ്റെ വീഡിയോ ആവശ്യപ്പെട്ടെങ്കിലും ഹാജരാക്കാനായില്ല. വീട്ടിൽ വഴി ചോദിച്ചെത്തിയ ഒരാളുടെ ദൃശ്യങ്ങളാണ് ഇതിനായി ഹാജരാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസുണ്ടെന്ന് പറയുന്നതും വസ്തുതാവിരുദ്ധമാണെന്ന് വ്യക്തമായി. പോളിഗ്രാഫ് പരിശോധനയിലും സോബി പറഞ്ഞതെല്ലാം നുണയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. മനുഷ്യക്കടത്ത് ഉൾപ്പെടെ 20 തീർപ്പാകാത്ത വഞ്ചനാ കേസുകളുണ്ട് സോബിക്കെതിരെ. ആളുകളിൽ നിന്നും പണം വാങ്ങി വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്നാണ് പരാതികൾ. പണം വാങ്ങി കുറച്ച് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്, എന്നാൽ പലരെയും കൊണ്ടുപോയിട്ടില്ലെന്നാണ് പരാതി. തന്നെ തേജവധം ചെയ്തുവെന്ന് കാട്ടി ഇസ്രയേലിലുള്ള കോതമംഗലം സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസും നടക്കുന്നുണ്ടെന്നും CBI വ്യക്തമാക്കി. കോതമംഗലം സ്വദേശിനിയായ യുവതിക്കെതിരെ കലാഭവൻ സോബി ആരോപണങ്ങൾ ഉയർത്തിയതിനു പിന്നാലെ കലാഭവൻ സ്ഥാപകൻ ആബേലച്ചൻ്റെ മരണത്തിൽ സോബിക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി സഹോദരൻ ജോൺ ബി മാത്യു രംഗത്തെത്തിയിരുന്നു. സയനൈഡ് നൽകി കൊലപ്പെടുത്തിയെന്ന് തനിക്ക് വിവരം ലഭിച്ചെന്നായിരുന്നു വെളിപ്പെടുത്തൽ. അതേസമയം ഈ ആരോപണത്തിന് പിന്നിലും കോതമംഗലം സ്വദേശിനിയുടെ പങ്ക് സംശയിക്കുന്നതായാണ് സോബി പ്രതികരിച്ചത്. അപവാദ പ്രചാരണം നടത്തിയവർക്കെതിരെ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. വഞ്ചന മനുഷ്യക്കടത്തടക്കം 20+ കേസുകളിൽ പ്രതിയാണ് സോബിയെന്നും ഒരു കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ രക്ഷപ്പെടുമ്പോഴാണ് ഇയാൾ അപകടസ്ഥലത്തെത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് കണ്ടെത്തൽ. ലഭിച്ച CCTV ദൃശ്യങ്ങളിലും ഇത് വ്യക്തമാണ്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടും ഇതേ രീതിയിലായിരുന്നു. ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കൾ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായതോടെയാണ് ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹത സംശയിച്ചത്. എന്നാൽ ബാലഭാസ്കറിനോ ട്രൂപ്പിനോ സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ലെന്നാണ് CBI കണ്ടെത്തൽ. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കുടുംബം ഉന്നയിച്ച സംശയത്തിനും അപകടവുമായി ബന്ധമില്ല. അപകട സമയത്ത് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ സംഭവസ്ഥലത്ത് സംശയകരമായ രീതിയിൽ കണ്ടെന്നും ഇക്കാര്യങ്ങൾ പറഞ്ഞതിനാൽ തനിക്ക് ഭീഷണിയുണ്ടെന്നും സോബി ജോർജ് പറഞ്ഞതായാണ് കേസ് കൂടുതൽ ദുരൂഹമാക്കിയത്. അതേസമയം തന്നെക്കുറിച്ച് അസത്യമായ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത CBI ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കലാഭവൻ സോബി പറഞ്ഞു. കേസെടുത്ത സാഹചര്യത്തിൽ അവർ കസ്റ്റഡിയിലെടുത്ത് അപായപ്പെടുത്തുമെന്ന് ഭയവുമുണ്ട്. എന്തും നേരിടാൻ താൻ തയ്യാറാണ്. പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. തൻ്റെ കയ്യിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സോബി പറഞ്ഞു.